രാജ്യത്തെ നടുക്കിയ നിധാരി കൊലപാതക പരമ്പരയിലെ പ്രതികളുടെ വധശിക്ഷ റദ്ദാക്കി. മതിയായ തെളിവുകളില്ലെന്ന് കണ്ട് രണ്ടാം പ്രതിയെ അലഹബാദ് ഹൈക്കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കി. മുഖ്യപ്രതിയെ 12 കേസുകളിൽ കുറ്റവിമുക്തനാക്കിയെങ്കിലും 4 കേസുകൾ കൂടി ബാക്കിയുണ്ട്. യുവതികളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കോളക്കം സൃഷ്ടിച്ച നിധാരി കൂട്ടക്കൊല കേസ്. നോയിഡയിലെ നിധാരിയിൽ 2005 മുതൽ നിരവധി കുട്ടികളെ കാണാതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് മേഖലയിലെ ഒരു വീടിനു സമീപമുള്ള അഴുക്കുചാലിൽ നിന്ന് 15 അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. ഇതോടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഞെട്ടിക്കുന്നതുമായ കൊലപാതക പരമ്പര ലോകമറിഞ്ഞു. മുഖ്യപ്രതിയായ സുരേന്ദ്ര കോലി മുനീന്ദർ സിംഗ് പാന്ധർ എന്നയാളുടെ വീട്ടുജോലിക്കാരനായിരുന്നു. കുട്ടികളെ മിഠായി നൽകി പാന്ധറുടെ വീട്ടിലേക്ക് എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങളോടും ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയതായും മൃതദേഹാവശിഷ്ടങ്ങൾ ഭക്ഷിച്ചതായും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. പിന്നീട് മൃതദേഹം വീടിന് പിന്നിലെ കുഴിയിൽ ഉപേക്ഷിച്ചു. കൃത്യത്തിൽ മുനീന്ദർ സിംഗിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെ ഇയാളും അറസ്റ്റിലായി. കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി 16 കേസുകളാണ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. പ്രതി കോലി പ്രത്യേക മാനസിക രോഗത്തിന് അടിമയാണെന്ന് CBI കണ്ടെത്തിയിരുന്നു. എന്നാൽ മതിയായ തെളിവുകൾ CBI അന്വേഷണത്തിലും കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യപ്രതിയായ കോലിയെ 12 കേസുകളിലും കൂട്ടുപ്രതിയായ പാന്ധറെ 2 കേസിലും ഇപ്പോൾ കോടതി കുറ്റവിമുക്തരാക്കിയത്. പാന്ധറിനെതിരായ 6 കേസുകളിൽ നേരത്തെ 4 കുറ്റവിമുക്തനാക്കിയിരുന്നു. പോലീസിന്റേതടക്കം അന്വേഷണത്തിൽ നിരാശ പ്രകടിപ്പിച്ച കോടതി അവയവക്കടത്തടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും നിരീക്ഷിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.